ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ ഓഡിറ്റും ബജറ്റ് പരിശീലനവും സംഘടിപ്പിച്ചു ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനു സമ്പലക്കണ്ണി ഉദ്ഘാടനം ചെയ്തു ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തല വാട്ടർ ഓഡിറ്റും ബജറ്റ് പരിശീലനവും സംഘടിപ്പിച്ചത് നിലവിൽ കുടിവെള്ള പദ്ധതികളിൽ അംഗത്വമുള്ളവർ ഉൾപ്പെടെ ഓമശേരി പഞ്ചായത്തിൽ പതിനായിരം കണക്ഷനുകളാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും തൊണ്ണൂറ് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതി വഴി മുഴുവൻ ഗ്രാമീണ കുടുംബങ്ങൾക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഗുണഭോക്തൃ വീതം കണക്ഷൻ എടുക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ അൻപത് ശതമാനവും സംസ്ഥാന സർക്കാർ ഇരുപത്തി അഞ്ച് ശതമാനം വീതവും ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ശതമാനം വീതവും ഉൾപ്പെടെ തൊണ്ണൂറ് ശതമാനം സബ്സിഡിയും പത്ത് ശതമാനം ഗുണഭോക്തൃ വീതവുമായാണ് നിശ്ചയിച്ചത് മുഴുവൻ ഗ്രാമീണ കുടുംബങ്ങൾക്കുമുള്ള പദ്ധതിയായതിനാൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണനാക്രമം അനുസരിച്ച് വാട്ടർ കണക്ഷൻ ലഭിക്കും ഈ പദ്ധതിയുടെ ഉടമസ്ഥതയും ഉത്തരവാദിത്വവും ഗ്രാമപഞ്ചായത്തിനും ഗുണഭോക്തൃ സമിതികൾക്കുമായിരിക്കും പദ്ധതിയുടെ നോഡൽ ഏജൻസി കേരള വാട്ടർ അതോറിറ്റിയാണ് ഓമശ്ശേരിയിലെ നിർവഹണ സഹായ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് സിഒഡി താമരശ്ശേരിയാണ് ചാലിയാറിൽ നിന്നെടുക്കുന്ന ജലം കൂളിമാട് സ്ഥാപിക്കുന്ന പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ച് ആദ്യമെത്തുക ചാത്തമംഗലം പഞ്ചായത്തിലെ താനിക്കലോട് മേലയിൽ നിർമ്മിക്കുന്ന ടാങ്കിലേക്കാണ് ഓമശ്ശേരി ഉൾപ്പെടെ ഒൻപത് പഞ്ചായത്തുകളിലേക്കും രണ്ട് നഗരസഭകളിലേക്കും ആവശ്യമായ ജലമാണ് ഇവിടെ എത്തുക തുടർന്ന് അതത് പഞ്ചായത്തുകളിൽ സ്ഥാപിക്കുന്ന ടാങ്കുകളിലേക്ക് സപ്ലൈ ചെയ്യും ഓമശ്ശേരി പഞ്ചായത്തിലെ ടാങ്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനെട്ടാം വാർഡിലെ വെളിമണ്ണ ഏലിയാമ്പാറ മലയിലാണ് പരിപാടി ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനു സമ്പൽകാണ്ടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സുഹ്ര മുഖ്യപ്രഭാഷണം നടത്തി ജൽജീവൻ മിഷൻ പഞ്ചായത്ത് ടീം ലീഡർ ജ്യോതിസ് ജോസ് പഞ്ചായത്ത് അംഗങ്ങൾ ജൽജീവൻ മിഷൻ സഹായ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു